بسم الله الرحمن الرحيم نور على نور يهدي الله لنوره من يشاء എംഎൽഎമ്മിൻ്റെ ചതിക്കുഴികളെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരുപാട് പരിചയമുള്ള നമ്മുടെ പഴയ ഒരു സുഹൃത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മെ വീണ്ടും വിളിക്കുന്നു. സംസാരത്തിനിടയിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നീട് ചോദിക്കുന്നു, എന്തൊക്കെയാണ് ഇപ്പോൾ പരിപാടി? നമ്മൾ പല മറുപടികൾ പറയും. പഠനം കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്നു, ജോലിയൊന്നും ശരിയായിട്ടില്ല, ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. തിരിച്ച് അവരോട് നമ്മൾ ചോദിക്കും, അല്ല നിനക്കെന്തൊക്കെയാണ് ഇപ്പോൾ പരിപാടി? അവൻ പറയും, അത് കുറച്ചധികം പറയാനുണ്ട്, നിൻ്റെ വാട്സപ്പ് നമ്പർ താ, ഞാനതിലേക്ക് കുറച്ച് ഫോട്ടോകൾ അയച്ചു തരാം, അപ്പോൾ നിനക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അങ്ങനെ നമ്മുടെ വാട്സപ്പ് നമ്പർ വാങ്ങിയിട്ട് പിന്നീട് തുറന്നു നോക്കുമ്പോഴേക്കും ഒരുപാട് ഫോട്ടോകൾ നമ്മുടെ ഗ്യാലറിയിൽ വന്നിട്ടുണ്ടാവും. വില കൂടിയ കാറുകളുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ, വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ഫോട്ടോ, വിവിധ സ്മാരകങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ, ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ഒരാളുടെ എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങി ഒരുപാട് ഫോട്ടോകൾ നമ്മുടെ ഗ്യാലറിയിൽ വന്നു കിടക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, എന്താണ് സത്യത്തിൽ ഇപ്പോൾ പരിപാടി? അപ്പോൾ അയാൾ പറയും, അതിനെക്കുറിച്ച് കുറച്ചധികം പറയാനുണ്ട്. ഓക്കെ, നമുക്ക് കേൾക്കാൻ നമ്മൾ റെഡിയാവും, കാരണം ഒരുപാട് സ്വപ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ നിവർത്തി വെച്ചിട്ടുള്ളത്. അയാൾ ആദ്യം പറയും, ഇത് ഡയറക്റ്റ് സെയിൽസാണ്, MLM എന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, എന്താണ് സംഭവം? ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ നേരിട്ടത് വിൽപ്പന നടത്തുന്നു, നമ്മൾ നമ്മുടെ പരിചയമുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, അവർ വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ കൂടെ നമുക്ക് ലഭിക്കുന്നു, അയാൾ കൊടുക്കുന്ന ആൾ വീണ്ടും മറ്റൊരാൾക്കത് വിൽക്കുന്നു, അപ്പോൾ അതിൻ്റെ കമ്മീഷൻ കൂടെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ രണ്ട് ഭാഗത്തും നമ്മുടെ രണ്ട് ലെഗിലും ഓരോ ആളുകൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ കച്ചവടം വർദ്ധിക്കുന്നു, അതിൻ്റെ ലാഭവും നമുക്ക് ലഭിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കും, ഇത് തന്നെയല്ലേ മണി ചെയിൻ? അപ്പോൾ അയാൾ പറയും, ഇത് മണി ചെയിൻ അല്ല, ഇത് MLM ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് സെയിൽസാണ്. ഇതിൽ അങ്ങനെയുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കച്ചവടം ചെയ്യുന്നത് ഹറാമല്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അയാൾ വീണ്ടും വിശദീകരിക്കും, സാധാരണ ഒരു കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇറക്കി അത് മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ തരണം ചെയ്യേണ്ടതുണ്ട്, അതിൻ്റെ പരസ്യം ചെയ്യണം, അതിന് ഒരുപാട് ആളുകളെ സപ്ലൈയിങ് ലിസ്റ്റിലും ലൈനിലും വെക്കണം, അവസാനം അത് റീറ്റെയിലറുടെ കയ്യിൽ എത്തി പിന്നീട് കൺസ്യൂമറിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് പണം ചിലവാകും. പരസ്യത്തിന് പണം മുടക്കാതെ, ഇടനിലക്കാരിലേക്ക് പണം ചിലവാക്കാതെ, നേരിട്ട് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്ന രീതിയാണ് ഡയറക്റ്റ് സെയിൽസ്. എന്നിട്ട് അയാൾ വീണ്ടും പറയും, നാം ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണമേന്മ നമ്മുടെ കൂട്ടുകാരന് കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാങ്ങിക്കും, അവരത് വാങ്ങിക്കുന്നതിലൂടെ അവരുടെ അതിൽ നിന്നുള്ള കമ്മീഷൻ നമുക്ക് ലഭിക്കും, അവരത് വിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കമ്മീഷൻ ലഭിക്കും, അവരുടെ കീഴിൽ ആരെങ്കിലും ചേരുകയാണെങ്കിൽ അവർക്കും നമുക്കും അതിൻ്റെ കമ്മീഷൻ ലഭിക്കും, അതങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കീഴിൽ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കമ്മീഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇതിലെവിടെയാണ് തെറ്റ്? ഇതൊരു കച്ചവട രൂപമല്ലേ? ആളുകൾക്ക് ലാഭം കൂടുതൽ കിട്ടുന്നതല്ലേ? എന്താണ് അതിന് പ്രശ്നം? നാം കമ്പനിയുടെ പ്രൊഡക്റ്റ് നേരിട്ട് ആളുകളിലേക്ക് എത്തിക്കും, ഇതിൽ പ്രശ്നങ്ങളായിട്ടൊന്നും ഇല്ലല്ലോ. ഇവിടെ നാം ഒരു കാര്യം കൂടെ ചിന്തിച്ചു നോക്കുക, എന്താണ് മണി ചെയിൻ? നല്ലൊരു ബിരുദൻ്റെ തലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയം. ഒരാൾ പണം കൊടുത്ത് അതിൽ ജോയിൻ ചെയ്യുന്നു, അയാളുടെ കീഴിൽ രണ്ടുപേരെ ചേർക്കുന്നു, ഈ രണ്ടുപേർ ചേരുന്ന സമയത്ത് ഇയാൾക്കൊരു കമ്മീഷൻ ലഭിക്കുന്നു, ആ രണ്ടുപേരുടെ കീഴിൽ അടുത്ത രണ്ടാളുകൾ ചേരുന്നു, അതിൻ്റെ കമ്മീഷനും ഇയാൾക്ക് ലഭിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം എന്താണ്? ആകെ 20 ആളുകൾ ഉള്ളൊരു സമൂഹമാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ആൾ 10,000 കൊടുത്ത് ചേർന്നു, രണ്ടാമത്തെ ആൾ 10,000 കൊടുത്ത് ചേർന്നു, ആ 10,000 ഒരു കമ്മീഷൻ ഇയാൾക്ക് ലഭിക്കും, 20-ാമത്തെ ആളും 10,000 കൊടുത്ത് ചേരുന്നു. ഈ ഇരുപതാമന് എവിടെ നിന്നാണ് അവൻ്റെ വരുമാനം ലഭിക്കുന്നത്? 19-ാമന് ലഭിക്കുന്ന ലാഭം എന്താണ്? 20-ാമൻ ചേരുമ്പോൾ ലഭിക്കുന്ന നാമമാത്രമായ കമ്മീഷൻ. 18-ാമന് ലഭിക്കുന്നതോ? ഈ രണ്ടുപേരുടെയും കമ്മീഷൻ. ചുരുക്കത്തിൽ സംഭവിക്കുന്നത്, ഇതിൻ്റെ അപ്പർ ലൈനിൽ ഉള്ള ആളുകൾ മുഴുവൻ നല്ല പണമുണ്ടാക്കുന്നു, താഴേക്കിടയിലുള്ള ആളുകൾ നന്നായിട്ട് പറ്റിക്കപ്പെടുന്നു, അതിസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകി അവർ പറ്റിക്കപ്പെടുന്നു, ആ വാഗ്ദാനങ്ങളിൽ അവർ വിശ്വസിക്കുന്നു, മനോഹരമായ വാഗ്ദാനങ്ങളിൽ അടിമപ്പെട്ട്
തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ നല്ല ഒരു വിഹിതം അവർ നശിപ്പിച്ചു കളയുന്നു. ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന കാരണത്താൽ തന്നെ ഗവൺമെൻറ് നിയമം മൂലം എല്ലാവിധ മണി ചെയിൻ പദ്ധതികളെയും നിരോധിച്ചു. കാരണം ജനങ്ങൾക്ക് പണം കൊടുക്കുന്നതിന് ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ഒന്നും ലഭിക്കുന്നില്ല. മണി ചെയിനിൻ്റെ തലപ്പത്തുള്ള ആളുകൾ വീണ്ടും ചിന്തിച്ചേക്കാം, ഒരു പ്രൊഡക്റ്റോ സർവീസോ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഗവൺമെൻറ് ഞങ്ങളെ നിരോധിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിരോധനം മറികടക്കാം, പുതിയ ഒരു രീതിയിലേക്ക് തങ്ങളുടെ ഈ ശൃംഖലയെ മാറ്റുകയും ചെയ്യാം. അവർ പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ചു. മണി ചെയിനിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള ആ കണ്ണിയെ ഡയറക്റ്റ് സെയിൽസിലേക്ക് ബന്ധിപ്പിച്ചു, MLM എന്ന പേര് കൊടുത്തു. ആ ഉൽപ്പന്നങ്ങൾക്ക് ഉള്ളൊരു പ്രത്യേകത, ഇത് ഏതിൻ്റെ അംഗീകാരം ലഭിച്ച ഉൽപ്പന്നങ്ങളാണെന്ന് അതിൽ പരമാവധി രേഖപ്പെടുത്താറില്ല. അപ്പോൾ നമുക്ക് അയച്ചു തരുന്ന കുറേ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ, അതെന്തിനെ പറ്റിയാണ്? അതൊന്നും ഈ ഉൽപ്പന്നങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളല്ല എന്നതാണ് വാസ്തവം. അത് ആ കമ്പനിക്കുള്ള സർട്ടിഫിക്കറ്റുകളാണ്. ഇങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്, ആ കമ്പനി ഇന്ന ഇന്ന സംഭവങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമ്പനിക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, അതാണ് ഇതിൽ കണ്ണികളായി ചേരുന്ന ആളുകൾക്ക് ഇവർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന ഇന്ന ലൈസൻസുകളെല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. പലപ്പോഴും ഇവർ ഇറക്കുന്ന പല പ്രൊഡക്റ്റുകളും ഒട്ടും നിലവാരം പുലർത്താത്തതും ജനങ്ങളെ പറ്റിക്കുന്നതും അതോടൊപ്പം നല്ല വില നിലവാരം ഉള്ളതുമായിരിക്കും. എന്നു മാത്രമല്ല, സാധാരണഗതിയിൽ വൈറ്റമിൻ ഗുളികകൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും എനർജി ലഭിക്കുന്ന സംഭവങ്ങൾ, അതല്ലെങ്കിൽ പല അസുഖങ്ങൾക്ക് പേര് പറഞ്ഞിട്ട് അതിനെല്ലാം ചികിത്സയുണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം മാറ്റം വരുത്തും എന്ന് പറഞ്ഞിട്ട് ലഭിക്കുന്ന കുറേ സംഭവങ്ങൾ, അതല്ലെങ്കിൽ കോസ്മെറ്റിക്സ് സ്പ്രേ പോലെയുള്ള സംഭവങ്ങൾ, വാച്ചുകൾ, ബാഗുകൾ, ഇതൊക്കെയാണ് ഈ കമ്പനികൾ ഉൽപ്പന്നമായിട്ട് നൽകുന്നത്. കുടിക്കുവാൻ നൽകുന്ന പല സാധനങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കാൻ നൽകുന്ന പല സാധനങ്ങളും ഇവരോട് ചോദിക്കുന്ന സമയത്ത് പറയുന്ന മറുപടി, ഇതെന്തിനുള്ളതാണ്, ഇത് ഒരുപാട് അസുഖങ്ങൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാറും. എന്തൊക്കെ അസുഖങ്ങൾ മാറും? വെരിക്കോസ് വെയിൻ മാറും, മുട്ടുവേദന മാറും, സന്ധിവേദനകൾ ഇല്ലാതാവും, ഷുഗറിന് നല്ല ആശ്വാസമാണ്, പ്രഷർ ഇല്ലാതെയാവും, ക്യാൻസർ വരെ മാറിയ ആളുകളുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ക്യാൻസർ ചികിത്സിച്ചിട്ട് വേദന സഹിക്ക വയ്യാതെ ഇതുകൂടി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവരുടെ ക്യാൻസറിന് ആശ്വാസം കിട്ടിയത്. അതല്ല, ഇത് മരുന്നാണോ? ആ ചോദ്യത്തിന് അവരുടെ മറുപടി, മരുന്നാണെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഇത് ഭക്ഷണമാണോ? ഭക്ഷണമാണെന്നും പറയാൻ പറ്റില്ല, ഇത് കഴിക്കണം. കഴിക്കുന്നത് ഒന്നെങ്കിൽ മരുന്നാവണം അല്ലെങ്കിൽ ഭക്ഷണമാവണം, ഇത് രണ്ടുമല്ല. ഇത് വിൽക്കുന്ന ആളുകൾ, ഡയറക്റ്റ് സെയിൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്താണ് ഈ പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണമായിട്ടാണോ മരുന്നായിട്ടാണോ ഇത് ഉപയോഗിക്കേണ്ടത്, ഇത് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർ അതിന് മറുപടി നൽകാറില്ല. മരുന്നാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റും അംഗീകാരവും വേണം. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും ഇന്ന കമ്പനിയുടെ അംഗീകാരമുണ്ട്, ഇന്ന സൊസൈറ്റിയുടെ അംഗീകാരമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ അയച്ചു തരും. അതല്ല എങ്കിൽ ഗൂഗിളിൽ ഈ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, അപ്പോൾ കാണാമെന്ന് പറയും. ഗൂഗിളിൽ കാണാത്ത ഒന്നുമില്ലല്ലോ. തങ്ങൾ വിൽക്കുന്ന ഉൽപ്പന്നം അത് എന്തായിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുപോലും അറിയാത്ത ആളുകളാണ് ഇത് പല രോഗങ്ങൾക്കുമുള്ള മരുന്നാണ്, ചികിത്സയാണ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇത് അസുഖം മാറിയിട്ടില്ലെങ്കിലോ? അപ്പോൾ അവർ പറയുന്ന മറുപടി, അസുഖം മാറിയിട്ടില്ലെങ്കിൽ സൈഡ് എഫക്റ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരാം. എന്നിട്ട് പറയും, അതിന് ഞാനാണ് ഗ്യാരണ്ടി, ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്, എൻ്റെ ഇന്ന കുടുംബക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇന്ന കൂട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്കാർക്കും ഒരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഒരുപാട് അസുഖങ്ങൾ കിടന്ന് ഉഴറുന്ന ആളുകളാണെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തു, ഇതുകൂടെ ഒന്ന് പരിശോധിച്ചേക്കാം. നാം നൽകുന്ന ഉൽപ്പന്നം അത് എന്താണ് എന്ന് പോലും അറിയാതെയാണത് വിൽക്കുന്നതെങ്കിൽ അതിനെങ്ങനെയാണ് കച്ചവടമാണെന്ന് പറയുക? അതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം പറ്റിക്കുന്നത് നമ്മുടെ കുടുംബക്കാരെയും നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മളെ വിശ്വസിക്കുന്ന ആളുകളെയുമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർ പറയുന്നത് മനുഷ്യൻ്റെ അസുഖങ്ങൾക്ക് കാരണം ജീവിതശൈലിയാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യന് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളൊന്നും ഇന്ന് ലഭിക്കുന്നില്ല, അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാകുന്നു. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റിൽ, അതുകൊണ്ട് ഇത് നിങ്ങൾ കുടിക്കൂ. നിങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ മൂലം അതിൽ നിന്ന് ലഭിക്കേണ്ട സംഭവങ്ങൾ മുഴുവൻ ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, അവർ പറയും. അതോടൊപ്പം ഈ കോവിഡ് കാലത്ത് കൂടുതലായിട്ട് അവർ പറയുന്നൊരു വാക്കാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ. നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും മെഡിക്കൽ സയൻസിൻ്റെ ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ളൊരു മരുന്നിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന്? ഒരു മനുഷ്യൻ അയാളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഒരു അസുഖവും മനുഷ്യനുണ്ടാവില്ലായിരുന്നു.
ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് പോലും നിലവിലില്ല. ഒരു മെഡിക്കൽ ഗ്രന്ഥങ്ങളിലും അത് പറയുന്നുമില്ല. പക്ഷേ ഇവർ മാന്യമായിട്ട് കള്ളം പറയും, ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെ ഇത് വർദ്ധിപ്പിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ അടുത്ത ആളുകൾക്കുമാണ്. പേര് പറയുന്നത് ഡയറക്റ്റ് സെയിൽസാണ്. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് സെയിൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മണി ചെയിൻ ടെക്നോളജി എന്താണോ അത് തന്നെയാണ്. കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഒട്ടും നിലവാരമില്ലാത്തതും ഒരു മെഡിക്കൽ അതോറിറ്റിയുടെയും അംഗീകാരം ഇല്ലാത്തതുമായിരിക്കും. അയച്ചു തരുന്ന സർട്ടിഫിക്കറ്റുകൾ പലപ്പോഴും കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഘടനകളുടേതായിരിക്കും. നമ്മൾ അന്വേഷിക്കാൻ പറയും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്തതൊന്നുമില്ല എന്നുകൂടെ മനസ്സിലാക്കുക. എം എൽ എമ്മിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പലപ്പോഴും പറയുന്ന ന്യായീകരണം ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന ഇന്ന ആളുകളൊക്കെ ഇതിലുണ്ടല്ലോ, അവർക്കെന്താ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ എന്നുള്ള മറുചോദ്യമാണ് പലപ്പോഴും നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. ബാക്കിയുള്ളവർ ജനങ്ങളെ പറ്റിക്കുന്നത് നമുക്ക് ജനങ്ങളെ പറ്റിക്കുവാനുള്ള ലൈസൻസ് അല്ല. നാം പറ്റിക്കുന്നത് നമ്മുടെ കുടുംബക്കാരെയും കൂട്ടുകാരെയുമാണ്. പേര് പറയുന്നത് ഡയറക്റ്റ് സെയിൽസ് എന്നാണ്. ഡയറക്റ്റ് സെയിൽസ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ വിൽക്കുന്നതിൻ്റെ കമ്മീഷൻ കൂടി നമുക്ക് ലഭിക്കുന്നത് അതെങ്ങനെയാണ് ഡയറക്റ്റ് സെയിൽസിൽ പെടുക. അതോടൊപ്പം ഉൽപ്പന്നങ്ങൾ മരുന്നാണോ അതല്ല ഭക്ഷണമാണോ എന്നെങ്കിലും ഒന്ന് നിർവചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല ആളുകളുണ്ടാവാം, നല്ല ലക്ഷ്യങ്ങളുണ്ടാവാം, പക്ഷേ കൂടുതൽ പേരും എം എൽ എമ്മിൻ്റെ പേരിൽ അറിയാതെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളും ജീവിതങ്ങളും നാം ശരിയാക്കുക. നാം നൽകുന്നത് ഏറ്റവും നല്ല വസ്തുക്കളാണ് എന്ന് ഉറപ്പുവരുത്തുക. നാം കാരണം ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ.